ഇന്നും അറ്റും മിക്കപ്പോഴും കൺഫ്യൂഷനാണ്. ഇന്ന് അറ്റും പ്ലേസുമായിട്ട് കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. സ്മോൾ പ്ലേസസ് ആണെങ്കിൽ, അത്ര ഫേമസ് അല്ലാത്ത സ്മോൾ പ്ലേസസ് ആണെങ്കിൽ അറ്റ് എന്നുള്ള പ്രപ്പസേഷൻ നിങ്ങൾ ആഡ് ചെയ്യാം. എന്നാൽ വളരെ ഫേമസ് ആയിട്ടുള്ള വലിയ വലിയ സിറ്റികൾക്കൊക്കെ നിങ്ങൾ ഇന്ന് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്നാണെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? ഐ ആം ലിവിങ് ഇൻ കാലിക്കറ്റ്. ഞാൻ കാലിക്കറ്റിലാണ് ജീവിക്കുന്നത്. ഐ ഹാവ് എ ബിസിനസ് വെഞ്ചർ, ഇറ്റ് ഈസ് ഇൻ കാലിക്കറ്റ്. എനിക്കൊരു ബിസിനസ് സംരംഭമുണ്ട്, അത് കാലിക്കറ്റിലാണ്. മൈ മദർ ഈസ് വർക്കിംഗ് ഇൻ കൊല്ലം. എൻ്റെ ഉമ്മ വർക്ക് ചെയ്യുന്നത് കൊല്ലത്താണ്. കാരണം അപ്പോൾ വലിയ വലിയ സിറ്റികളാണ്. മൈ ബ്രദർ ഈസ് വർക്കിംഗ് ഇൻ ദുബായ്. എൻ്റെ ബ്രദർ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. മൈ കസിൻസ് ആർ റണ്ണിങ് എ ബിസിനസ് ഇൻ മുംബൈ. എൻ്റെ കസിൻസ് ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുംബൈയിലാണ്. കണ്ടോ? അപ്പോൾ വലിയ വലിയ സിറ്റികൾക്ക് നിങ്ങൾ ഇന്ന് ആഡ് ചെയ്യാം. ചെറിയ സ്ഥലങ്ങളാണെങ്കിൽ അറ്റ്. ഫോർ എക്സാമ്പിൾ, ഐ ആം ലിവിങ് അറ്റ് കിഴിക്കര. എൻ്റെ ബർത്ത് പ്ലേസ് കിഴിക്കരയിലാണ്. ചെറിയ സ്ഥലമാണത്. അപ്പോൾ ഞാൻ എന്ത് പറയും? ഐ ആം ലിവിങ് അറ്റ് കിഴിക്കര. മൈ ഫ്രണ്ട് ഹാസ് എ ബിസിനസ്, ഇറ്റ് ഈസ് അറ്റ് കിഴിക്കര. എൻ്റെ ഫ്രണ്ടിന് ഒരു ബിസിനസ് ഉണ്ട്, അത് കിഴിക്കരയിലാണ്. അപ്പോൾ ചെറിയ ചെറിയ സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങൾ അറ്റ് ഉപയോഗിക്കാം. രണ്ടാമത്തെ പോയിൻ്റ്, രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ന് തന്നെ ഉപയോഗിക്കണം. അവിടെ ഒരിക്കലും നിങ്ങൾ അറ്റ് ഉപയോഗിക്കരുത്, അല്ലേ? ഹീസ് ലിവിങ് ഇൻ ജപ്പാൻ. ഷീ ഈസ് സ്റ്റഡിയിങ് ഇൻ കാനഡ. ദ ആർ വർക്കിംഗ് ഇൻ ദ യു എ ഇ. കണ്ടോ? രാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു മാറ്റമില്ല, അത് ചെറുതോ വലുതോ എന്നില്ല, അത് ഇന്ന് തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. എന്നാൽ സ്ഥലങ്ങളുടെ കേസാണെങ്കിൽ, വലിയ സ്ഥലങ്ങൾക്ക്, ഫേമസ് ആയ സ്ഥലങ്ങൾക്കൊക്കെ ഇന്നും, ചെറിയ സ്ഥലങ്ങളാണെങ്കിൽ അറ്റും ആഡ് ചെയ്യാം. സോ പ്ലീസ് ട്രൈ ടു മേക്ക് മെനി മെനി സെൻറ്റൻസസ്. ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ ടുഡേ സെഷൻ. ബൈ ബൈ, ടേക്ക് കെയർ.